കരിക്കിൻവില കൊലക്കേസിൽ പ്രതിയായിരുന്ന റെനി ജോർജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തന്റെ ബന്ധുവായിരുന്ന മാതാവിനെയും പിതാവിനെയും കൊലപ്പെടുത്തിയതിന് പ്രതിയായി അദ്ദേഹം നിരന്തരമായി അനേക വർഷങ്ങൾ ജയിലിൽ കിടന്നു. ഈ ജയിൽവാസം കൊണ്ട് ജീവിതം തീർന്നുവെന്നാണ് ചിലർ ചിന്തിച്ചത്. എന്നാൽ ഈ ജയിലിൽ തന്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. ആ ജയിലിൽ കിടക്കുമ്പോൾ തന്റെ ജീവിതം താൻ യേശുവിനായി സമർപ്പിച്ചു. ഇനിയും തനിക്കൊരു ആയുസ്സുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി മാത്രമായിരിക്കുമെന്ന് തീരുമാനമെടുത്തു. ജയിലിൽ നിന്ന് താൻ ചില വർഷങ്ങൾ കഴിഞ്ഞ് പുറത്തു വന്നു. താൻ ബാംഗ്ലൂരിൽ ജയിലിൽ കിടക്കുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് അഭയമൊരുക്കുകയാണ്. ഒരു ജീവിതത്തിൽ തെറ്റുകൾ പറ്റി. എന്നാൽ ആ പരാജയത്തെ അല്ലെ ആ തെറ്റിനെ മാത്രം ഓർത്ത് അതിൽ ദുഃഖിതനായി ഇരിക്കുകയല്ല ചെയ്തത്, മറിച്ച് തെറ്റുകൾ തിരുത്തിയിട്ട് അതിനു പകരമായി അനേകർക്ക് ആശ്വാസമാകാൻ, പ്രത്യേകിച്ച് ജയിലിൽ കിടക്കുന്ന ഈ മാതാപിതാക്കളുടെ മക്കൾക്ക് തണലാകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിവെച്ചു. പരാജയം എല്ലാവർക്കും സംഭവിക്കും, തെറ്റുകൾ സംഭവിക്കും. തിരുത്താനും തിരുത്തി മുന്നേറാനും കഴിയണം. റെനി ജോർജിന്റെ ജീവിതം ഇന്ന് അനേകർക്ക് മാതൃകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കും അത് പാഠമാക്കാം. ചെറിയ തെറ്റുകൾ തിരുത്തുക, ചെറിയ അബദ്ധങ്ങൾ, ചെറിയ പരാജയങ്ങൾ തള്ളിക്കളയുക. ഇനിയും വലിയ പരാജയമായിക്കോട്ടെ, തള്ളിക്കളയുക. കാരണം നിങ്ങൾക്ക് മുൻപിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. നിങ്ങളുടെ കരം പിടിക്കാൻ കഴിയുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ആ ദൈവമുണ്ടെങ്കിൽ പരാജയങ്ങൾ ജയമായി മാറും. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ഉത്സാഹിക്കാം. ഗോഡ് ബ്ലെസ് യു.